അപ്പം കാസർഗോഡ് കാറെടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ പ്രധാന പ്രതികളെ തെരഞ്ഞ് അന്വേഷണ സംഘം. ഒളിവിൽ പോയ ഒന്നാം പ്രതി രതീശനും കണ്ണൂർ സ്വദേശിയായ രണ്ടാം പ്രതി ജബ്ബാറിനുമായി തെരച്ചിൽ തുടരുകയാണ്. തട്ടിപ്പിൻ്റെ മുഖ്യ സൂത്രധാരൻ ജബ്ബാർ ആണെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത കേസിൽ ഇരുവർക്കുമായി കർണാടക, ഗോവ എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ബാങ്ക് സെക്രട്ടറിയും CPIM ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന കെ രതീശൻ, കണ്ണൂർ താണ സ്വദേശി ജബ്ബാറുമാണ് കേസിലെ മുഖ്യപ്രതികൾ. തട്ടിപ്പ് പുറത്തുവന്നതോടെ ഒളിവിൽ പോയ ഇവർക്കു വേണ്ടിയുള്ള അന്വേഷണ സംഘത്തിന്റെ തെരച്ചിൽ 6 ദിവസങ്ങൾ പിന്നിടുമ്പോഴും തുടരുകയാണ്. സഹകരണ ബാങ്കിൽ നിന്ന് 4.67 കോടി രൂപയാണ് തട്ടിയെടുത്തത്. ജബ്ബാറായിരുന്നു സ്വർണം മോഷ്ടിക്കാനും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിനിയോഗിക്കാനും രതീശനെ വഴികാണിച്ചത്. വയനാട്ടിൽ കെ രതീശൻ വാങ്ങിയ ഭൂമി ജബ്ബാറിന്റെ പേരിലാണെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ ഫ്ളാറ്റ് വാങ്ങാനാണ് ഇരുവരും സഹകരണ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിൽ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 3 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. രതീശൻ നൽകിയ സ്വർണം അറസ്റ്റിലായ പ്രതികൾ മറ്റ് ബാങ്കുകളിൽ പണയം വെച്ചതായി കണ്ടെത്താനായി. ബംഗളൂരുവിൽ വെച്ച് പിടിയിലായ ഇവർക്കൊപ്പം രതീശനും ജബ്ബാറും ഉണ്ടായിരുന്നു. എന്നാൽ ഒന്നാം പ്രതി രതീശനും മുഖ്യ സൂത്രധാരനായ ജബ്ബാറും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. റിപ്പോർട്ടർ കാസർകോട്.